ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് സീന്. ഹലോ യൂട്യൂബ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു വീഡിയോ ആണ്, വേറെ ഒന്നുമല്ല. ഇതാണ് എൻ്റെ 2013 മോഡൽ എഫ് സി. അപ്പം വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, സാധാരണ വണ്ടിക്കൊക്കെ വരാൻ പറ്റുന്ന ഒരു മെയിൻ്റനൻസ് വർക്ക് തന്നെയാണ്. എപ്പോഴോ നമുക്ക് പറ്റിയൊരു കയ്യബദ്ധമാണ്. അതായത് വേറെ ഒന്നുമല്ല, ഡ്രെയിൻ ബോൾട്ട് ഓയിൽ ലീക്കുണ്ട്. സംഗതി ഡ്രെയിൻ ബോൾട്ട് ഓവർ ടൈറ്റ് ചെയ്ത് കാരണം ത്രെഡ് പോയിട്ട് ഇവിടുന്ന് ഓയിൽ ഡ്രിപ്പ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ശരി കാണാമെന്ന് എനിക്കറിയത്തില്ല, അതുണ്ടല്ലോ ഇവിടെ ഓയിൽ വന്ന് ഡ്രിപ്പായി നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് മറ്റേ സിലിക്കൺ സീലൻ്റ് വെച്ച് ആണ് കഴിഞ്ഞ തവണ ഓയിൽ മാറിയപ്പോൾ നട്ട് ടൈറ്റ് ചെയ്തത്, പക്ഷെ അതിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഇതിന് ഇനി ഒരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റിൽ പോയിട്ട് അവരതിൻ്റെ പിരി കറക്റ്റ് ചെയ്തിടും. അപ്പോൾ നമുക്ക് നേരെ ഇന്ന് ഒരു ലേത്തിൽ പോയി ഇത് ശരിയാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ ലേത്തിലോട്ട് പോകാം. ചേട്ടാ വണ്ടിയുടെ എഫ് സി അടിയിൽ എൻജിൻ ട്രെയിൻ ബോൾട്ട് അത് നട്ട് സ്ലിപ്പായിട്ട് ഇപ്പം ലീക്കുണ്ട്. അപ്പം ഞാൻ മെക്കാനിക്കെ കാണിച്ചപ്പോൾ പറഞ്ഞു എന്തായാലും ഇത് ലൈറ്റിൽ നിന്ന് ചെയ്തേ ഒക്കത്തുള്ളെന്ന് പറഞ്ഞു. ഓ ഇങ്ങോട്ട് കയറ്റി വയ്ക്കാം അല്ലേ? ശരി. ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് സീന്. ശരിക്കും പറഞ്ഞാൽ സിലിക്കൺ പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓയിൽ മാറിയപ്പോൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിലിരിക്കുന്നില്ല സംഗതി. വണ്ടി ചരിച്ച് കിടത്തിയാൽ ഓയിൽ കളയത്തില്ല. ചരിക്കുന്നത് ഓയിലല്ല ആ സൈഡ് അങ്ങ് പോകും അല്ലേ? അലുമിനിയം കേസിങ്ങിൻ്റെ അകത്തെ പിരിയാണ് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും പോകുന്നത്. അത് ഈ ഓവറായിട്ട് ടോർക്ക് കൊടുക്കുന്ന കാരണം വരുന്ന ഇഷ്യൂ ആണ്. വലിയ ത്രെഡ് കയറ്റി നമ്മൾ കേസിങ് വേറൊരു പിരി ഇടും, ഗ്രൂ പോലെ ഇടും, പിന്നെ അതിൽ നമ്മൾ വലിയൊരു നട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ചേട്ടാ പോയി വലിയ നട്ട് വേറെ വാങ്ങണോ? ഇവിടെ ഉണ്ടോ? ഓ ഇത് ഈ ബോൾട്ട് അല്ലേ? അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ വലിയൊരു ബോൾട്ട് ഇടാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ വാഷറും കാര്യങ്ങളൊക്കെ തന്നെ കൊള്ളാം, നല്ലൊരു സൂപ്പർ ബോൾട്ടാണ്, അടിപൊളി ബോൾട്ടാണ്, കൊള്ളാം, ക്വാളിറ്റി ഉണ്ട്. ഇത് നമ്മൾ ലേറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കാണുമ്പോൾ വലിയ പ്രശ്നമാണെന്നൊക്കെ തോന്നുമെങ്കിലും അങ്ങനെ അവർ വളരെ സിമ്പിളായിട്ട് അവർ ചെയ്തു. അതിൻ്റെ കറക്റ്റ് ടൂൾസും കാര്യങ്ങളൊക്കെ അവരെ തന്നെ ഉണ്ട്.
അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി സ്ട്രെയിറ്റ് ആക്കി ഇനി രണ്ട് മൂന്ന് ദിവസം ഓടിച്ചു നോക്കാം, എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന്. ഇത് നമുക്കപ്പോൾ ഈ പഴയ നട്ടിട ഒക്കത്തില്ലല്ലേ പഴയ. ഇനി കുഴപ്പമില്ല കേട്ടോ, ഇനി എത്ര അരമണോ സംഗതി കിടന്നോളൂ, സംഗതി പേടിക്കാൻ തോന്നുന്നു. ആ നോക്കി ചെയ്താ ഓയിൽ മാറുമ്പോ ഞാൻ ഇടയ്ക്ക് പമ്പില് ആ ഓവർ ടൈറ്റ് ചെയ്ത കളയും. ആ ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെ നമ്മുടെ എഫ് സിയെ പറ്റി പറയുകയാണെങ്കിൽ 2013 വണ്ടിയാണ്, ഓൾമോസ്റ്റ് 76,000 കിലോമീറ്റർ കവർ ചെയ്ത വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്, ഞാൻ തന്നെയാണ് യൂസ് ചെയ്തത്, വേറെ ഇങ്ങനെ കൈമറക്കൊന്നും അധികം ഓടിച്ചിട്ടില്ല. പിന്നെ വേറെ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും തന്നിട്ടില്ല, ജസ്റ്റ് ഒരു തവണ ക്ലച്ച് ഫേസി മാറിയിട്ടുണ്ട്, പിന്നെ കാർബറേറ്റർ ഒരു തവണ മാറിയിട്ടുണ്ട്. കാര്യം അറിയാമല്ലോ, എഫ് സിക്ക് പൊതുവേ വരുന്നൊരു പ്രശ്നമാണ് കാർബറേറ്റർ. അതൊരു 55,000 കിലോമീറ്റർ ആയപ്പം ഒരിക്കൽ കാർബറേറ്റർ മാറി. അതല്ലാതെ അങ്ങനെ വേറെ പ്രത്യേകിച്ച്, പിന്നെ ഓയിൽ സീൽ, സ്റ്റംപ് ഓയിൽ സീലൊക്കെ ഇടയ്ക്ക് പോകും, അത്രയൊക്കെ ഉള്ളൂ, വേറെ പ്രശ്നങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദൂരം ഓടിയാലേ അറിയാക്കത്തുള്ളൂ, ക്ലീനാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്, എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പോയി ചെയ്താൽ മാത്രം മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും വീണ്ടും കാണാം.